പ്രിയപ്പെട്ട എക്സ് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചയത്തിൽ അത്തരത്തിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട എക്സ് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നേതാവായ സി രവിചന്ദ്രൻ്റെ ആ ഒരു പരാമർശം കണ്ടു രവിചന്ദ്രൻ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അദ്ദേഹം തന്നെ ചോദ്യം ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം തന്നെ അതിന് മറുപടി നൽകുന്ന ഒരു പരിപാടി ആ ഒരു ആ ഒരു പരിപാടിയിലെ ചോദ്യം ഇപ്രകാരമായിരുന്നു മണിപ്പൂരിൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ആ മറുപടി നിങ്ങളെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഇപ്പൊ രണ്ട് പള്ളികൾ കത്തിച്ചിരിക്കുന്നു അവിടെ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം പള്ളികൾ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളാണ് അതുകൊണ്ട് വേട്ടയാടപ്പെടുന്നു എന്ന് പറയാം പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മണിപ്പൂരിൽ സംഘർഷം നടക്കുന്നത് ആരൊക്കെ തമ്മിലെയാണ് എന്ന് നമുക്കറിയാമല്ലോ സംഘപരിവാർ അനുകൂലികളാണ് അവിടെയുള്ള ക്രൈസ്തവരെ അക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എൺപത് ദിവസമായി അവിടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു നൂറ്റി അമ്പതോളം ആളുകൾ അവിടെ മരണപ്പെട്ടു നിരവധി ആളുകൾ അവിടെ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞു ആ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് അവിടെ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോഴും ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്ലാമിക വിരുദ്ധത പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇസ്ലാമിക വെറുപ്പ് എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഈ മണിപ്പൂർ വിഷയത്തിലെ മുസ്ലിങ്ങളുടെ റോൾ എന്താണ് അവിടെ മുസ്ലീങ്ങൾക്ക് ഒരു റോളും ഇല്ലല്ലോ ആ ചിത്രത്തിൽ പോലും ഇല്ലാത്ത മുസ്ലിങ്ങളെ വിമർശിച്ചും ആക്ഷേപിച്ചും കൊണ്ടാണോ ഇതിന് മറുപടി നൽകേണ്ടത് ഫ്രാൻസിൽ രണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചത് അത് ക്രൈസ്തവർക്ക് നേരെയുള്ള വേട്ടയാടൽ ആണ് എങ്കിൽ മണിപ്പൂരിലേതും ക്രൈസ്തവർക്ക് നേരെയുള്ള വേട്ടയാടൽ ആണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിഷം എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ കാരണം ഫ്രാൻസിലെയും ഒക്കെ ചിത്രങ്ങൾ തന്നെ വ്യത്യസ്തമാണ് അതൊരു സംഘർഷമാണ് എന്നതൊരു വസ്തുതയാണ് അവിടെ ഒരു കൂട്ടം ആളുകൾ വന്ന് വന്നുകൊണ്ട് ഖുർആാൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയമാണോ മണിപ്പൂരിൽ നടക്കുന്നത് അത്തരത്തിലുള്ള വിഷയമായിക്കൊണ്ടാണോ മണിപ്പൂരിനെ താരതമ്യം ചെയ്യേണ്ടതും സാമാന്യവൽക്കരിക്കേണ്ടതും പ്രിയപ്പെട്ട എക്സ് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇത്രമാത്രം ഇസ്ലാമി വിരുദ്ധത ഇസ്ലാമിക വെറുപ്പ് കൊണ്ടു നടക്കുന്ന രവിചന്ദ്രനെ പോലെയുള്ള ആളുകളെ പിന്താങ്ങുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ ശരി തെറ്റുകൾ ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ മുന്നിൽ അടിയറവ് വയ്ക്കരുത് കാരണം ഈ പറയുന്ന ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം നിങ്ങൾക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും വരുത്തിയിട്ടില്ല ഒരു ദോഷവും വരുത്തിയിട്ടില്ല നിങ്ങളൊന്ന് നിങ്ങളിന്ന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മൾക്കറിയാമല്ലോ ഒരു മഹലിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരായിരിക്കും കൃത്യമായി എല്ലാ വക്കത്ത് നമസ്കാരങ്ങളും കൃത്യമായി കൂടി നമസ്കരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും കുറേ ആളുകൾ ജമാഅത്തോടു കൂടി നമസ്കരിക്കുന്നില്ല എങ്കിലും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കുറേ ആളുകളുണ്ടാവും കുറേ ആളുകളുണ്ടാവും നമസ്കാരങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ ജുമാക്ക് മാത്രം നമസ്കരിക്കുന്ന കുറേ ആളുകളുണ്ടാവും കുറേ ആളുകളുണ്ടാവും ഈ പറയുന്ന ജുമാക്ക് നമസ്കരിക്കില്ല അല്ലാത്തപ്പോഴും നമസ്കരിക്കില്ല ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ടാവും കുറേ ആളുകൾ ഇതൊന്നുമില്ലാതെ ഇതിനോടൊന്നും താല്പര്യമില്ലാതെ നമസ്കാരമില്ല നോമ്പില്ല അത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ നടക്കുന്നവരുണ്ടാവും അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ആളുകൾ കൂടി ചേർന്നതായിരിക്കും ഒരു മഹൽ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ മറ്റെന്തോ ഒരു കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ നിങ്ങളുടേതായ ഏതോ ഒരു ശരിക്ക് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എക്സ് മുസ്ലിം എന്ന ഒരു ലേബിൾ സ്വീകരിക്കുകയും പിന്നീട് ഈ പറയുന്ന ഇസ്ലാമിക ആദർശത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരിയുടെ പേരിലായിരിക്കണം പക്ഷേ അത് എന്ത് ശരിയുടെ പേരിലാണെങ്കിലും ഇസ്ലാം എന്ന ആദർശം നിങ്ങൾക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും വരുത്തിയിട്ടില്ല കാരണം ഇസ്ലാം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി മാതാപിതാക്കളുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ ഇസ്ലാമിക സംസ്കാരം നിങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവുണ്ട് മാതാവുണ്ട് കൊച്ചാപ്പയുണ്ട് മൂത്താപ്പയുണ്ട് എളീമയുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു മനോഹരമായ ഒരു കുടുംബത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ആ ഇസ്ലാമിക സമൂഹം വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബ സംവിധാനം ആ സംവിധാനത്തിലൂടെ നിങ്ങളുടെ മാതാപിതാക്കളും കഴിഞ്ഞു പോയ തലമുറയും ആ ഒരു ഇസ്ലാമിക സംസ്കാരത്തെ ഫോളോ ചെയ്ത് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു മഹത്തരമായി ഇത് ചെറിയ കാര്യമല്ല നിങ്ങൾക്കൊരു മഹത്തരമായ ഒരു കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല അവ നിങ്ങളുടെ പൂർവികർ ഈ ഒരു ഇസ്ലാമിക സംസ്കാരത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ജനിക്കാൻ സാധിച്ചത് ഇപ്പോൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച സംസ്കാരം ഇപ്പോൾ മൈത്രേയൻ പഠിപ്പിക്കുന്ന രവിചന്ദ്രൻ പഠിപ്പിക്കുന്ന നിങ്ങളുടെയൊക്കെ ഇ എ ജബ്ബാർ പഠിപ്പിക്കുന്ന സംസ്കാരം ആയിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്പോൾ ജനിക്കുന്നത് ഏതൊരു ഏതൊരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പിതാവില്ലാത്ത അവസ്ഥയിലായിരുന്നേനെ നിങ്ങൾ ജനിച്ചു വീഴുന്നത് സിംഗിൾ പാരൻറ്റിങ്ങിൽ പെട്ട് അല്ലെങ്കിൽ ലിവിങ് ടുഗതറിൽ പെട്ട് അത്തരത്തിൽ മാതാപിതാക്കൾ വെവ്വേറെ താമസിക്കുന്ന കുടുംബശിദ്രതയുണ്ടായ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടുംബം എന്ന് പറയുന്ന സംവിധാനം പോലും ഇല്ലാത്ത മൂത്താപ്പ കൊച്ചാപ്പ എളിമ ഏളാപ്പ എന്നൊക്കെ പറയുന്ന ആ ഒരു കുടുംബ സംവിധാനം പോലും ഇല്ലാത്ത ഒരു വ്യവസ്ഥ വ്യവസ്ഥിതിയിലായിരുന്നേനെ നിങ്ങൾ ജനിക്കേണ്ടിയിരുന്നത് പക്ഷേ ആ പ്രവാചകൻ കൃത്യമായിക്കൊണ്ടുള്ള കുടുംബ സംവിധാനത്തെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ ജനിക്കാൻ അത് തന്നെയാണ് ഇസ്ലാം നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഇപ്പോൾ നാസ്തികർ പരിചയപ്പെടുന്ന ഒരു ജീവിത സംസ്കാരമുണ്ടല്ലോ ലിവിങ് ടുഗെദറിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിംഗിൾ പാരന്റിങ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ വൈഫ് ഷോപ്പിംഗ് പോലെയുള്ള അത്തരത്തിലുള്ള ഒരു ഒരു വഴിവിട്ട ഒരു ജീവിത സംസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഒരു അനീതി ആ ഒരു അത്തരം ഒരു അനീതിയിലല്ല നിങ്ങൾ ജനിച്ചു വീണത് അപ്പോൾ കുറച്ചെങ്കിലും അല്പമെങ്കിലും ആ ഒരു ആദർശത്തോട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അല്പമെങ്കിലും സ്നേഹം ഉണ്ടാകും നന്ദി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ശരി കണ്ടാൽ അത് ശരിയാണെന്നും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും നമുക്ക് നമുക്ക് പറയാൻ സാധിക്കണ്ടേ നമ്മൾ നാസ്തികനായി പോയി എന്നതുകൊണ്ട് തന്നെ ആര് എന്ത് തെറ്റ് പറഞ്ഞാലും അതിനോടൊപ്പം നിൽക്കണം എന്നാണോ തീർച്ചയായിക്കൊണ്ട് നിങ്ങൾ രവിചിതന്റെ മുഖത്ത് നോക്കി പറയണം മണിപ്പൂർ വിഷയത്തിൽ മണിപ്പൂർ വിഷയത്തിൽ എന്തിന് ഇസ്ലാമിക സമൂഹത്തുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നു മണിപ്പൂർ വിഷയത്തിൽ എന്തിന് ഇസ്ലാമിക വിരുദ്ധത നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിൽ രവിചിതനെ പോലെയുള്ള ആളുകൾ ഇത്രമാത്രം ഇസ്ലാമിക വിരുദ്ധത ഷർദിക്കുന്ന സമയത്ത് അതിനെതിരെ കൈ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആവുന്നില്ല എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം